ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം ഇന്ന് അവസാനിച്ചു. നിഫ്റ്റി 16,125 സെൻസെക്സ് 54,052 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 89 ഇടിവാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സിൽ 236 ഇടിവോടുകൂടിയാണ് ക്ലോസിംഗ്. ബാങ്ക് നിഫ്റ്റിയിൽ 42 ഉയർച്ചയോടുകൂടിയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആദ്യ പകുതിയിൽ ശക്തി പ്രകടിപ്പിച്ച നിഫ്റ്റിയും സെൻസെക്സും രണ്ടാം പകുതിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു. ഏകദേശം ഡേ ലോയോടടുത്ത് 16,125, അതായത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം 16,200 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു. ചെറിയ രീതിയിലുള്ള ഒരു വീക്ക്നെസ് തന്നെയാണ് കാണിക്കുന്നത്. ഡോജോൺസ് ഫ്യൂച്ചേഴ്സും നാസ്ഡാക് ഫ്യൂച്ചേഴ്സും ഇന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 200 പോയിന്റ് മൈനസ് ആയിരുന്നു. ഇപ്പോഴും US മാർക്കറ്റ് മൈനസ് ടെറിട്ടറിയിൽ തന്നെയാണ് ക്ലോസ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. ഡോജോൺസിൽ 316 S&P 500 74 നാസ്ഡാക്കിൽ 352 ഇറക്കത്തോടുകൂടി തന്നെയാണെങ്കിൽ നെഗറ്റീവോടുകൂടി തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. സോ എനിവേ, ഗ്ലോബൽ സപ്പോർട്ട് മാർക്കറ്റിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രത്യേകിച്ചും 16,000, 15,700 16,400 ഇടയിലുള്ള ഒരു റേഞ്ചിലേക്ക് നിഫ്റ്റി ചുരുക്കപ്പെടുന്നു. ഈ 16,200 താഴെയുള്ള ഒരു ക്ലോസിംഗ് വീണ്ടും സൈക്കോളജിക്കൽ സപ്പോർട്ട് 16,000 മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 16,000 താഴെ ഉള്ള ഒരു പ്ലാസ്റ്റിക് ഒരു ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ 16,000 താഴെയുള്ള ഒരു സ്ലിപ്പ് നിഫ്റ്റിയിൽ വീണ്ടും ഒരു 100-150 പോയിന്റിൻ്റെ ഒരു കറക്ഷന് വിധേയമാകേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ വിധേയമാകേണ്ടി വന്നേക്കാം. 16,800, 16,750 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യാനാണ് ആ ഒരു സമയത്ത് സാധ്യത. സോ 15,750 ഇടയിലുള്ള ഒരു പോയിന്റുകളായിരിക്കും സപ്പോർട്ട് എടുക്കാൻ സാധ്യത, ഇൻ കേസ് 16,000 താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ. അതുപോലെ 16,400 മുകളിൽ ഉള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയിൽ ഒരു പുതിയ സാധ്യതകൾ തെളിയുന്നത്. വരുന്ന റിസൾട്ടുകളും മെറ്റൽ സെക്ടറിൽ നിന്നുള്ള വീക്ക്നെസ്സും തുടരുകയാണ്. ചില ഓഹരികളിൽ മാത്രമാണ് ഇന്ന് പ്രധാനമായിട്ടും പോയിന്റുകൾ കണ്ടത്. നാളെയും റിസൾട്ടുകൾ പ്രഖ്യാപിക്കാനുള്ള കമ്പനികൾ ഒരുപാട് നിൽക്കുന്നു. നാളെ നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട രണ്ട് കമ്പനികളുടെ റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്യാനുള്ളത്. ഒന്ന് കോൾ ഇന്ത്യ, അതുപോലെ തന്നെ BPCL. അതുപോലെ തന്നെ നാളെ മറ്റു കമ്പനികളായിട്ടുള്ളത് ബാറ്റ, അപ്പോളോ ഹോസ്പിറ്റൽ, നാൽക്കോ, ഇൻഡിഗോ മുതലായ കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ വരാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രി മീറ്റിംഗ് ആയിട്ടുള്ള 5G സ്പെക്ട്രം അലോക്കേഷനും 5G സ്പെക്ട്രം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് മിനിസ്ട്രി തലത്തിൽ നടക്കുന്നു. സിംഗപ്പൂർ GDP നാളെ വരാനുണ്ട്. US ഫെഡറൽ റിസർവിൻ്റെ FOMC മീറ്റിംഗിൻ്റെ മിനിറ്റ്സിൻ്റെ ഔട്ട്കം നാളെയുണ്ട്. സോ ഇവൻ്റ്ഫുൾ ആയിട്ടുള്ള ഡേ ആണ് നാഷണലിലും ഇൻ്റർനാഷണൽ ലെവലിലും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട IT സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് നല്ല രീതിയിലുള്ള കറക്ഷൻ രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള നിഫ്റ്റി IT ഇൻഡെക്സിൽ ഏകദേശം 1-4% വരെ കറക്ഷനാണ് ഇന്ന് പല ഓഹരികളും രേഖപ്പെടുത്തിയത്. ടെക് മഹീന്ദ്ര ഏകദേശം 3.9% താഴെയാണ് ഇന്ന് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊഡാക് മഹീന്ദ്ര ബാങ്ക്, ബാങ്കിംഗ് ഓഹരികളായിട്ടുള്ള കൊഡാക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവർ ചെറിയ നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റോടുകൂടിയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ബാങ്ക് നിഫ്റ്റിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ പോസിറ്റീവ് മോഡിലേക്ക് ക്ലോസ് ചെയ്യുന്നതിന് സഹായിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ബാങ്കിംഗ് ഓഹരിയായിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ഏകദേശം 2% മുകളിലേക്ക് വന്ന് 47.15 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ വലിയ രീതിയിലുള്ള കൂടുതൽ, അതായത് ഏകദേശം ഡബിൾ ആയി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമല്ല പ്രൊവിഷൻസ് വയ്ക്കുന്നത് വളരെ കുറച്ചു എന്നുള്ളതും ബാങ്കിനെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റ് കൂടാൻ സാധിച്ചു, അതായത് പ്രോഫിറ്റ് കൂടാൻ കാരണമാക്കി. ഈ ഇത് ഓഹരിയിൽ ഇന്ന് റിഫ്ലക്ട് ചെയ്തിരുന്നു. ഓട്ടോമൊബൈൽ ഓഹരികളിൽ നേട്ടം തുടരുകയാണ്. ഫ്യുവൽ പ്രൈസിലുണ്ടായിരുന്ന കട്ട്, അതുപോലെ തന്നെ മെറ്റൽ പ്രൈസുകളിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്ന വർധനവ് ഓട്ടോമൊബൈൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് സഹായകരമാകും എന്നുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നല്ല മൺസൂണാണ് കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും പ്രധാനപ്പെട്ട വാഹന വിപണി ഓഹരികളായിട്ടുള്ള അശോക് ലൈലൻഡ്, ടാറ്റാ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ് പോലുള്ള കമ്പനികളിൽ ഇന്ന് പ്രധാനപ്പെട്ട നേട്ടത്തിന് കാരണമായി. MRF അടക്കമുള്ള ടയർ കമ്പനികളിലും ഇന്ന് നേട്ടമുണ്ടായി. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ലിസ്റ്റിങ്ങുകളാണ് മാർക്കറ്റിലുണ്ടായിരുന്നത്. ഡെലിവറി, അതുപോലെ തന്നെ വീനസ് പൈപ്പ്, രണ്ട് ഓഹരികളിലും ഇന്ന് നേട്ടത്തോടുകൂടിയാണ് ക്ലോസിംഗ്. ഡെലിവറി ഏകദേശം 10% അതുപോലെ തന്നെ വീനസ് പൈപ്പിൽ ഏകദേശം 9% ഉയർച്ചയോടും കൂടിയാണ് ഇന്ന് മാർക്കറ്റിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട ഓഹരികൾ, അതായത് ഷുഗർ സെക്ടറിലുള്ള ഓഹരികളിൽ ഇന്നൊരു ബുക്കിംഗ് കണ്ടു.
ഗവൺമെന്റ് എക്സ്പോർട്ട് ഷുഗർ എക്സ്പോർട്ടിനുള്ള ക്യാപ്പ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര ഇൻഫ്ലേഷൻ തുടരുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പല രീതിയിലുള്ള മെഷേഴ്സ് പ്രയോഗിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൊണ്ടുവന്നു, എക്സ്പോർട്ട് അതായത് ടാക്സ് കട്ട് ഫ്യൂൽ പ്രൈസിൽ കൊണ്ടുവരുന്നു, സ്റ്റീലിൻ്റെ എക്സ്പോർട്ട് കുറച്ചുകൊണ്ട് ഡൊമസ്റ്റിക് സെയിൽസ് കൂടുതൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടാൻ കാരണമാക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ പറയുന്ന എക്സ്പോർട്ട് അതായത് ഷുഗർ എക്സ്പോർട്ട് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ എക്സ്പോർട്ടിൽ കൺട്രോൾ കൊണ്ടുവരുന്നു. സോ ആഭ്യന്തര സപ്ലൈ കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി, ആഭ്യന്തര വിപണിയിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ പല നടപടികളും ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ എക്സ്പോർട്ട് നിരോധിക്കുകയല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുമെന്നുള്ള പ്രസ്താവനയുടെ ഭാഗമായിട്ട് ഷുഗർ ഓഹരികളിൽ അല്ലെങ്കിൽ പഞ്ചസാര ഓഹരികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ബുക്കിംഗ് കാരണമായി. അപ്പോൾ നാളെയും എക്സ്പയറിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ട്രേഡിംഗ് ദിവസമാണ്, നാളെയും ഇവൻറ്റ് ഫുള്ളായിട്ടുള്ള ദിവസമാണ്. എഫ് എം സി മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു, എക്സ്പയറിക്ക് മുന്നോടിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്, റിസൾട്ടുകൾ പ്രധാനമായിട്ടുള്ള ബി പി സി എൽ, കോൾ ഇന്ത്യ, എഫ് ഡി സി, ടൊറൻ ഫാർമ, എസ് ജി വി എൻ, പി എഫ് സി, പെൻ ഇൻഡസ്ട്രീസ്, നാൽക്കോ, മൊയിൽ, എൻ എച്ച് പി സി, ഇൻഡിഗോ, ഫോർട്ടിസ്, വേർപൂൾ പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ വിപണിക്ക് ശേഷം വന്നിരിക്കുന്ന ആസ്റ്റർ മിംസിൻ്റെ റിസൾട്ട് വളരെ എക്സ്പ്രസീവായിട്ട് തോന്നി, വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. സോ എനിവേ, നിഫ്റ്റിയിൽ നാളെയുള്ള 16,000 താഴെ ഉള്ള ഒരു ബ്രേക്ക് ഡൗൺ ചിലപ്പോൾ മറ്റൊരു ചെറിയ രീതിയിലുള്ള പാനിക് സെൽ ഓഫ് ക്രിയേറ്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ 15,750 to 15,800 തന്നെയായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വർത്തിക്കാൻ സാധ്യത. അതേസമയം ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ന്യൂസുകളുടെ ഇമ്പാക്റ്റുകളോ കൊണ്ട് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15,400 തന്നെയാണ് നമ്മൾ വീണ്ടും വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള 16,400 തന്നെയാണ് വീണ്ടും വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റ് ആയിട്ട് കാണുന്നത്. സോ 16,400 മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് ഒരു പുതിയ ഒരു റാലിക്കുള്ള പ്രത്യാശ മാർക്കറ്റിൽ നൽകുന്നത്. മറ്റ് വിശദമായിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഉപയോഗിക്കാം. ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വിംഗ് ഈസ് കിംഗ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മറ്റൊരു കാര്യം ആസാമിലെ വെള്ളപ്പൊക്കവും അവിടത്തെയുള്ള ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. ആസാം എന്നറിയാം, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 650,000 ആൾക്കാർ ഇതുമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ കൃഷി സ്ഥലങ്ങൾ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. 2020 ഇതുപോലുള്ള സമാനമായിട്ടൊരു കാര്യമുണ്ടായിരുന്നു. അതിനുശേഷം ടീ പ്രൈസ് അല്ലെങ്കിൽ തേയിലയുടെ ഇന്ത്യയിലെ പ്രൈസ് ഏകദേശം 50 to 60% വരെ കൂടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ സംഭവിച്ചിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ടീ എസ്റ്റേറ്റുകളൊക്കെ അസാമിൽ തന്നെയാണ്. അവരുടെ സപ്ലൈ സൈഡിൽ നിന്നും വരുന്ന ഷോർട്ടേജ് വരാൻ കുറവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീ സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ടീ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട വർദ്ധനവിനുള്ള കാരണങ്ങൾ വരുന്ന മാർക്കറ്റിലുണ്ടാകുന്ന പ്രൈസ് റൈസ് ഇവർക്ക് ഗുണകരമായി വന്നേക്കാം. സോ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രണ്ട് കമ്പനികളാണ് ഫോക്കസ് ചെയ്യുന്നത്. ടാറ്റാ കോഫിയാണ്, അതുപോലെ തന്നെ ഹാരിസൺസ് മലയാളം, നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഹാരിസൺ മലയാളം, അതുപോലെ തന്നെ ടാറ്റാ കോഫി. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹാരിസൺസ് മലയാളത്തിൻ്റെ ഏകദേശം 11 എസ്റ്റേറ്റുകൾ കേരളത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെ ടാറ്റാ കോഫിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 6 എസ്റ്റേറ്റുകൾ കേരളത്തിലും കർണാടകയിലും മാത്രമാണ്. 4% റവന്യൂ ആണ് ടാറ്റാ കോഫിയുടെ ഈ ഒരു തേയില വരുമാനത്തിൽ വരുന്നത്. സോ മേജർ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഹാരിസൺസ് മലയാളം തന്നെയായിരിക്കും. സോ വരുന്ന മാസങ്ങളിൽ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ആസാമിൽ നിന്നുള്ള ടീ സപ്ലൈ കുറയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് റൈസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മേജർ ബെനിഫിഷ്യറി ആയിട്ട് വർത്തിക്കാൻ പോകുന്നത് ഹാരിസൺസ് മലയാളം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചൈന കഴിഞ്ഞാൽ ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്കയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. അവിടെയുള്ള പ്രശ്നങ്ങളും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ടീ ഡസ്റ്റ് അല്ലെങ്കിൽ ചായപ്പൊടിക്കുള്ള വില വർധനവിന് കാരണമായി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഡിമാൻഡുകൾ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു കമ്പനികൾ, ഇപ്പോൾ നോർത്ത് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടി സൗത്ത് ബേസ്ഡ് ആയിട്ടുള്ള ടീ കമ്പനികളിലായിരിക്കും വരാൻ സാധ്യത എന്നാണ് കാണുന്നത്. ഇത് ഏകദേശം 4 ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സാണ് സൊമാറ്റോയുടെ അപ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഏകദേശം 80 to 120 വരെയാണ് ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് സൊമാറ്റോക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് പറഞ്ഞിരുന്നത്. ഇന്ന് അവരുടെ കോൺകോളിലും മറ്റും ഇൻവെസ്റ്റേഴ്സ് പ്രസൻറ്റേഷനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് റവന്യൂ ഏകദേശം കൂടിയിട്ട് പോലും അവരുടെ ഇബിറ്റ വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം ഇബിറ്റ അഡ്ജസ്റ്റഡ് ഇബിറ്റയാണ്. കാരണം അവരുടെ ഇസോപ്പ് അതായത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അടക്കമുള്ള പല എക്സ്പെൻസുകളും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇബിറ്റയാണ് വന്നിരിക്കുന്നത്. എനിവേ, അവരുടെ ഗ്രോസ് ഓർഡർ വാല്യൂ കോൺട്രിബ്യൂഷൻ, അതായത് അവരുടെ ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് അവരുടെ ഡെലിവറി ചാർജ് അടക്കമുള്ള അവരുടെ ഗ്രോസ് ഓർഡർ വാല്യൂവിൽ ഫേമിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ തുലം കുറഞ്ഞതായിട്ട് കാണുന്നു.
ഏകദേശം 1.7% ആണ് Q4 അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ Q4 2021 Q4 അത് 4.2% അതാണ് ഇപ്പോൾ 1.7% ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റേഴ്സ് പ്രസന്റേഷൻ അവർ എടുത്തു പറയുന്ന കാര്യം ഇബിറ്റയിൽ അവർ ഫോക്കസ് ചെയ്യുമെന്ന് തന്നെയാണ്. ഇബിറ്റ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഗ്രോസ് ഓർഡർ വാല്യുവേഷൻ ഡബിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും കമ്പനി കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കമ്പനി നടത്തിയിരിക്കുന്ന പ്രസന്റേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന Q4 ഏകദേശം അതായത് ജനുവരി മുതൽ മാർച്ച് മാസങ്ങളിലൂടെ ഏകദേശം 300 പുതിയ സിറ്റികളിൽ അവർ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 1000 സിറ്റികളുള്ളതിൽ ഏകദേശം 300 സിറ്റികളാണ് 90%ലധികം ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഫോക്കസ് കൂടുതൽ ഏരിയകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 11,200 കോടി രൂപയുടെ സെയിൽ ക്യാഷാണ് ഇവരുടെ കയ്യിലുള്ളത്. ഏകദേശം 25% മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 25% പറയുന്നത്. സോ എനിവേ അവർ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റ് ഇൻവെസ്റ്റേഴ്സ് പ്രസന്റേഷനിൽ കൂടുതൽ ഇബിറ്റ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നു. കൂടുതൽ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആയിട്ട് കമ്പനി മൂവ് ചെയ്യാൻ സാധിക്കുന്നു. കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് സാധ്യതകൾ ഇല്ല എന്നാണ് കമ്പനി പറഞ്ഞത്. നമ്മൾ ഇന്നലെ ഡ്രോൺ അടക്കമുള്ള മേഖലകളിലേക്ക് സൊമാറ്റോ കടന്നു കയറുന്നു എന്ന് പറഞ്ഞിരുന്നു. സോ ഇന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ക്ലാരിറ്റി കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അതായത് ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് കാണുന്നു. സോ എനിവേ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പുതിയ ഏറ്റെടുക്കലുകൾക്ക് സൊമാറ്റോ ഇനി മുതിരുന്നില്ല എന്നുള്ളതാണ് ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ സൊമാറ്റോയിൽ ഇന്ന് 6-4 ബ്രോക്കറേജസും അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് സൊമാറ്റോയുടെ ഓഹരികളിൽ നിന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുകയുണ്ടായി. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ. കൂടുതൽ വീഡിയോ ലെങ്തി ആക്കി കൊണ്ടുപോകുന്നില്ല. നാളെ എക്സ്പയറിക്ക് മുന്നോടിയായിട്ടുള്ള ദിവസം 16,000 താഴെയുള്ള ക്ലോസിംഗ് വിജിലന്റ് ആയിരിക്കാം. 15,750-800 സപ്പോർട്ട്, 16,400 അപ്പർ സൈഡിലെ പുതിയ ഒരു ക്ലോസിങ്ങിനുള്ള വഴി. സോ ഇതിനിടയിലാണ് നിഫ്റ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഇതേപോലുള്ള വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പയറിക്ക് മുന്നോടിയുള്ള സെഷനാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അവർ FIIs കൂടുതൽ പൊസിഷൻസ് എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ആശാവഹമാണ്. സോ ചെറിയൊരു ബൗൺസ് ബാക്ക് പോലും ഉണ്ടെങ്കിൽ, ചെറിയൊരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു ബൗൺസ് ബാക്കിങ്ങുള്ള സാധ്യതയാണ് കാണുന്നത്. മെറ്റൽ സെക്ടർ വീണ്ടും ലീഡ് ചെയ്യുകയാണ്. സോ മറ്റു അപ്ഡേറ്റുകളും മറ്റു വീഡിയോ മറ്റ് കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.